പണ്ട് ഒരു വേടൻ നായാട്ടിന് പോവുകയാണ് കാട്ടിലേക്ക് അദ്ദേഹം ഇങ്ങനെ മൃഗങ്ങളെ ഒക്കെ വേട്ടയാടി കൊണ്ടുവന്ന് തന്റെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുകയും വേണ്ടപ്പെട്ടവർക്കൊക്കെ നൽകുകയുമാണ് പതിവ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് പോയി അങ്ങനെ സ്ഥിരം പോവാറുള്ള ഒരു വഴിയിൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് വഴി തെറ്റിപ്പോയി കാട്ടിന്റെ ഉള്ളിലോട്ട് പോയി അദ്ദേഹത്തിന് സ്ഥലം പെട്ടെന്ന് മനസ്സിലാവാതായപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു കടുവ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വന്നു അദ്ദേഹം ഉടനെ തന്നെ ജീവൻ എങ്ങനെയും രക്ഷപ്പെടുത്തണമല്ലോ എന്ന് കരുതി വളരെ വേഗത്തിൽ മേജാറോട് കൂടെ ഓടി തന്റെ മുന്നിൽ കണ്ട ഒരു മരത്തിന്റെ മുകളിലേക്ക് അദ്ദേഹം പിടിച്ചു കയറി കടുവ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹം മുകളിലേക്ക് എത്തി അങ്ങനെ മുകളിൽ എത്തി നോക്കുമ്പോൾ താഴെ നിന്നതിനേക്കാളും വളരെ അധികം ബുദ്ധിമുട്ടാണ് അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് നോക്കുമ്പോൾ അവിടെ ഒരു കരടി ആ മരത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിലായി താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്റെ ജീവൻ നഷ്ടപ്പെടും കടുവ അദ്ദേഹത്തെ പിടിക്കും ഭക്ഷിക്കും കുറച്ചും കൂടി മേലോട്ട് കയറി കഴിഞ്ഞാൽ കരടിയും എന്നെ ആക്രമിക്കും ഞാൻ എന്ത് ചെയ്യും എന്ന് കരുതിക്കൊണ്ട് ഈ മനുഷ്യൻ വളരെയധികം വിഷമിച്ച് നിൽക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വിഷമം ഈ കരടിക്ക് മനസ്സിലായി കരടി പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തെ താങ്കൾ വിഷമിക്കേണ്ട താങ്കൾ ഇങ്ങോട്ട് കയറി വരൂ ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞ് ഈ കരടിയുടെ സഹായത്തോടു കൂടി ഏറ്റവും മുകളിലേക്ക് എത്തി അവിടെ ഇരുന്നു അങ്ങനെ ഈ കടുവ താഴെ നിന്ന് പോകുന്നില്ല എനിക്കുള്ള ഭക്ഷണമാണ് ഇത് രണ്ടും എന്ന് കരുതിക്കൊണ്ട് അല്പം കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എനിക്ക് ഭക്ഷിക്കാൻ കഴിയും എന്ന് കരുതിക്കൊണ്ട് കടുവ അല്പം നേരെ നിന്നു സമയം കഴിഞ്ഞുപോയി ഇവർ ആരും താഴേക്ക് വരുന്നില്ല കടുവ പിന്നെ വിളിച്ചു പറയാൻ തുടങ്ങി തന്റെ വർഗത്തിൽപ്പെട്ട കരടിയോട് ആദ്യം പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തെ നാം എല്ലാവരും ഞാനും നീയും ഒരു വർഗത്തിൽപ്പെട്ടതാണ് നമ്മുടെ പൊതുശത്രുവാണ് നിന്റെ അടുത്തുള്ളത് അവനിൽ നിന്ന് നിനക്ക് ഒരിക്കലും നീതി നീ പ്രതീക്ഷിക്കേണ്ട അവൻ മനുഷ്യനാണ് നീ ഒരു കാര്യം ചെയ്യൂ ഞാൻ വിശന്നു നിൽക്കുകയാണ് നീ അതിനെ അവനെ എനിക്ക് തള്ളിയിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ വിശപ്പടക്കിക്കൊണ്ട് ഞാൻ പോയിക്കൊള്ളാം നിനക്ക് നിന്റെ വീട്ടിലേക്കും പോകാമെന്ന് ഈ കടുവ കരടിയോട് വിളിച്ചു പറയുകയാണ് ഇത് കേട്ടപ്പോൾ മനുഷ്യനക്ക് ബേജാറായി ഭയങ്കര വിഷമായി ഇവർ രണ്ടും ഒരു വർഗത്തിൽപ്പെട്ടവരാണല്ലോ ഇനി എന്താ സംഭവിക്കാൻ പോവുക എന്ന് അദ്ദേഹത്തിന് ഈ വേടനക്ക് വളരെ പേടിയായി അപ്പോൾ കരടി പറഞ്ഞു സുഹൃത്തെ താങ്കൾ പേടിക്കണ്ട താങ്കളെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല താങ്കൾ എന്നെ വിശ്വസിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സംരക്ഷണം നൽകി എൻ്റെ ബാധ്യതയാണ് എന്ന് കരടി ഈ മനുഷ്യനോട് പറഞ്ഞു എന്നിട്ട് കടുവയോട് പറഞ്ഞു ഇല്ല എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഈ മനുഷ്യനെ ഞാൻ നിനക്ക് വിട്ടുതരികയില്ല കാരണം എന്നെ വിശ്വസിച്ചിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങോട്ട് വന്നത് ഞാനാണ് അദ്ദേഹത്തെ സംരക്ഷണം കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കടുവ ഇലമ്പനായി അവിടെ തന്നെ നിന്നു കുറച്ച് നേരം കൂടി അങ്ങനെ ഈ മനുഷ്യനക്ക് ക്ഷീണം വന്നു അപ്പോൾ കരടി പറഞ്ഞു താങ്കൾ വിഷമിക്കേണ്ട എൻ്റെ മടിയിൽ തലവെച്ച് താങ്കൾ ഉറങ്ങൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ മനുഷ്യൻ ആ കരടിയുടെ മടിയിൽ തലവെച്ച് സുഖമായി കിടന്നുറങ്ങി ഉറക്കമെല്ലാം കഴിഞ്ഞപ്പോൾ മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇനി എൻ്റെ മടിയിൽ കരടി കിടന്നു ഉറങ്ങട്ടെ
ഞാൻ അല്പം ഉണർന്നിരിക്കാമെന്ന്. അങ്ങനെ കരടി ഉറങ്ങുക, കരടിയെ തൻ്റെ മടിയിൽ തലവെച്ച് ഉറങ്ങുന്ന സമയത്ത് കടുവ വിളിച്ചു പറഞ്ഞു, ഏ മനുഷ്യ, നീ എന്തൊരു വിഡ്ഢിയാണ്! ആ മൃഗത്തെ സംരക്ഷിക്കേണ്ട ആവശ്യം നിനക്ക് എന്താണ്? നിൻ്റെ വീട്ടിൽ നിൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, നിനക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരുമുണ്ട്. നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ? നീ എത്ര സമയമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? നീ ഒരു കാര്യം ചെയ്യൂ, ആ കരടിയെ എനിക്ക് നീ തള്ളിയിട്ട് കഴിഞ്ഞാൽ ഞാനതിനെ ഭക്ഷിച്ചുകൊണ്ട് എൻ്റെ വിഷപ്പടക്കാം, നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മനുഷ്യനല്ലേ, അവൻ്റെ ചിന്തയിൽ പലതും ഉദിക്കാൻ തുടങ്ങി. ശരിയാണ്, എന്ത് കാര്യമുണ്ട് ഈ മൃഗത്തെ രക്ഷപ്പെടുത്തിയിട്ട്? എനിക്കൊന്നും കിട്ടാനില്ല, എനിക്ക് എൻ്റെ വിലപ്പെട്ട സമയം ഇവിടെ നഷ്ടപ്പെടുകയാണ്, എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകാമല്ലോ. അങ്ങനെ ഈ കരടി നല്ല സുഖമായി കിടന്നുറങ്ങാണ്. അങ്ങനെ ആ മനുഷ്യൻ ഈ കരടിയെ തൻ്റെ മുഴുവനും ഫലമെടുത്തുകൊണ്ട് ഉറങ്ങുന്ന കരടിയെ തള്ളിയിടുകയാണ്, ശക്തി എടുത്ത് തള്ളിയിടുകയാണ് കരടിയെ. കരടി ഉണർന്നു, തൻ്റെ ആ ശക്തി കൊണ്ട് തന്നെ അടുത്ത ചില്ലയിൽ പിടിച്ചു നിന്നു. അപ്പോൾ ഈ കടുവ വിളിച്ചു പറയുകയാണ്, നോക്കൂ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിന്നെ ആ മനുഷ്യൻ വഞ്ചിക്കുമെന്ന്? ഇപ്പോൾ നോക്കൂ, നീ അവനെ നീ രക്ഷപ്പെടുത്തി, പക്ഷേ നിന്നെ രക്ഷപ്പെടുത്താനുള്ള മനസ്സ് അവനക്കില്ല. ഇനിയെങ്കിലും നീ മനസ്സിലാക്കൂ, ആ മനുഷ്യനെ നീ എനിക്കിട്ട് വിട്ടുതരൂ എന്ന്. അപ്പോൾ ആ കരടി വീണ്ടും പറയുകയാണ്, ഇല്ല, എന്നോട് ഇങ്ങോട്ട് അക്രമം കാണിച്ച ആ മനുഷ്യനെ ഒരിക്കലും ഞാൻ തിരിച്ച് അങ്ങോട്ട് കാണിക്കുകയില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട്. എന്താ? നമ്മളോട് ഇങ്ങോട്ട് അക്രമം കാണിച്ചാലും നമ്മളെ ഇങ്ങോട്ട് ദ്രോഹിച്ചാലും നമുക്ക് അങ്ങോട്ട് അക്രമം കാണിക്കാതെ അത് ക്ഷമിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കും നമ്മുടെ നാട്ടിനും നമ്മുടെ വീട്ടിനും വീടിൽ എല്ലാവർക്കും സമാധാനമായിരിക്കും ഉണ്ടാവുക.